ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ ചാനലിലേക്ക് എൻ്റെ വീഡിയോയിലേക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ ഇപ്പോൾ ഇവിടെ യു കെ ടൈം മോർണിംഗ് എന്ന് തന്നെ പറയണം, കാരണം രാവിലെ 8 മണി. സോ ഷിഫ്റ്റൊന്നുമില്ല, ഓഫ് ഡേ ആണ്. സോ എൻ്റെ വീടിനടുത്ത് സിറ്റി സെൻറ്ററിൽ റുബാബ് എന്നൊരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. സോ ഒരുപാട് ദിവസമായി അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അവിടുത്തെ സ്റ്റോൾസൊക്കെ ഒന്ന് പോയി കാണണം എന്നൊക്കെ തോന്നിയിട്ട്. പക്ഷേ ഇന്നാണ് അതിനൊരു റൈറ്റ് ടൈം എന്ന് വന്നത്. സോ അപ്പോൾ അവിടെ പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കാനും എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യാനും, അപ്പോൾ അത് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സോ വീഡിയോയിലേക്ക് പോവാം. സോ ഇതാണ് റുബാബ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കേട്ടോ. ഇത് ഫസ്റ്റ് സ്റ്റോളാണ്. ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഫൈനസ്റ്റ് ഇംഗ്ലീഷ് വൈൻ്റെ അവിടെയാണ് വന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് വൈനും, അത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുടിച്ചു നോക്കാനായിട്ടുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞി ഗ്ലാസ്സിനകത്ത് അവർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടും, അതായത് ആൽക്കഹോളിക്ക് ഒത്തിരി ഒന്നുമില്ല, എന്നാൽ നല്ല സ്വീറ്റ് വൈനാണ്. അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് സ്റ്റോളിൽ തന്നെ പോയത്. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ റുബാബ് ഫുഡ് ഫെസ്റ്റിവൽ എന്താണ് എന്ന് നമുക്ക് ഒരു ഡൗട്ട് തോന്നും. ആക്ച്വലി റുബാബ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ഫസ്റ്റ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഫെസ്റ്റിവൽസ് ഇൻ ദ നാഷണൽ കലണ്ടർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ ഫുഡ് ആൻഡ് ഡ്രിങ്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു മാർക്കറ്റായിട്ട് തന്നെയാണ് അവരതിനെ റെഡി ആക്കി വെച്ചേക്കുന്നത്. സോ ഏകദേശം ഓവർ 50 ഷാലറ്റ്സ്, അല്ലെങ്കിൽ ഒരുപാട് 50 ഷാലറ്റ്സ്, അതായത് സ്റ്റോളെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും മനോഹരമായിട്ടാണ് ഒരുപാട് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി സ്റ്റോളുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആൽക്കഹോളിക് ആയിട്ടുള്ള വേണോ, ഡ്രിങ്ക്സ് വേണോ, അല്ലെങ്കിൽ വൈൻ വേണോ, എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ അവിടെ അവൈലബിളാണ്. സോ ഇവിടെ ഇതിപ്പോൾ ഞാനിപ്പോൾ ചെല്ലുന്നതെന്ന് പറയുന്നത് ബർഗേഴ്സ്, അതായത് ലൈവായിട്ട് അവിടെ അവർ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബർഗറിൻ്റെ സ്റ്റോളിലായിരുന്നു ഞാൻ പോയത്. അപ്പം അതിൻ്റെ പാറ്റൊക്കെ അവരവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റോളിലേക്ക് പോയപ്പോൾ അവിടെയും ചെന്നപ്പോഴെന്താണ് വെറൈറ്റി വൈനിൻ്റെ ഒരു സെക്ഷനാണ് കണ്ടത്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ പൗണ്ട്, അതായത് 35 പൗണ്ട്, 36 പൗണ്ട് ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു ഇവിടെ. പക്ഷേ എന്താ പറയുക, നമ്മൾക്കിപ്പോൾ വോഡ്ക അല്ലെങ്കിൽ ആൽക്കഹോളിക് ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾക്ക് വാങ്ങിച്ചു കുടിക്കാം. കാരണം ഇത് 100% ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. എസ്പെഷ്യലി വൈൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ടേസ്റ്റി ആയിരുന്നു അവിടെ. നമ്മൾക്കവിടെ സാമ്പിൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അത്രയും ഇഷ്ടപ്പെട്ടു, കാരണം ഒരുപാട് ഫ്ലേവേഴ്സിൻ്റെ വൈനുകൾ അവിടെ ഉണ്ടായിരുന്നു. റോസ് പെറ്റൽസ്, അതുപോലെ തന്നെ ചെറി, ബ്ലാക്ക് കറൻറ്റ്, ബ്ലാക്ക് ബെറീസ്, ബ്ലൂബെറി, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സിൻ്റെ ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷനിൽ വന്നപ്പം ചില്ലി സലാമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സോസേജ് രൂപത്തിൽ, ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടോ കഴിച്ചിട്ടോ ഒന്നുമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ വെറൈറ്റി തരത്തിലുള്ള എന്താ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു, അതൊക്കെ ടേസ്റ്റ് ചെയ്തപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ അതിനകത്ത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബ്ലൂബെറിയുടെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അവരവിടെ വെച്ചേക്കുന്നത് അത്രയും 100% ജെനുവിനായിട്ടാണ്, ജെനുവിനിറ്റിയോടുകൂടിയാണ് അവർ ആ ചോക്ലേറ്റ് അവിടെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ വന്നപ്പം നമ്മുടെ നാട്ടിലേക്ക് പെട്ടെന്നുള്ളൊരു ഓർമ്മ പോയി. ഇത് ആക്ച്വലി ഒരു രാജസ്ഥാനിയുടെ ഷോപ്പായിരുന്നു. ഇത് ഇവിടെ സമൂസ, അതുപോലെ തന്നെ ബജി, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ചോക്ലേറ്റാണ്, ഇതിലൊരെണ്ണം ഞാൻ വാങ്ങിച്ചായിരുന്നു. ഈ ഒരു ചോക്ലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് ബ്ലൂബെറി അതുപോലെ തന്നെ സ്ട്രോബെറി അതിൻ്റെയൊക്കെ ഒരുപാട് ഫ്ലേവേഴ്സ്, അതായത് ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് ഫ്ലേവേഴ്സ്, അതായത് വൈറ്റ് ചോക്ലേറ്റും ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റും ഉണ്ടായിരുന്നു. ബ്ലൂബെറി അല്ലെങ്കിൽ ബ്ലാക്ക് ബെറി, സ്ട്രോബെറി എന്നൊക്കെ പറയുന്ന ചോക്ലേറ്റ് അതിന് ഒരു കള്ളത്തരവും ഇല്ല. അത് ആ ചോക്ലേറ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ദാ അവിടെ കണ്ടോ, അതിൻ്റെ മേളിൽ തന്നെ അത് ആ ഫ്രൂട്ട്സ് എല്ലാം വളരെ വൃത്തിയായിട്ട് അവർ നല്ല രസമായിട്ട് അവർ ആ ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം ഹോം മെയ്ഡ് സാധനമാണ്. അപ്പം ഇതവർ നമ്മൾക്ക് സാമ്പിൾ അവർ പുള്ളിക്കാരി ഇപ്പോൾ എടുത്തു തന്നെ. അപ്പോൾ എന്നോട് പുള്ളിക്കാരി പറയുകയാണ്, നുണഞ്ഞ് വളരെ സാവകാശം ഇറക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നതെന്ന്. അപ്പം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു പറഞ്ഞത്, വൈറ്റും ഇഷ്ടമാണ് എന്നാലും ഡാർക്ക് ചോക്ലേറ്റാണ് ഞാനും ഹസ്ബൻഡും ട്രൈ ചെയ്തത്.
എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും നമ്മൾ നുണഞ്ഞിറങ്ങുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ആ ഒരു ബ്ലൂബെറിയുടെ ആ ഒരു പുളിയും അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു മധുരവും കയ്പും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റായിരുന്നു അതിനുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. നമുക്കവിടെ കാർഡും അതുപോലെ തന്നെ ക്യാഷും അവിടെ ഇത് ചെയ്യായിരുന്നു. ഈ വീഡിയോ ഇതിപ്പോൾ കാണുന്ന എന്താണെന്നറിയോ, ബക്ലാവ എന്ന് പറയുന്നൊരു സംഭവമാണ്. ഒരു ടർക്കിഷ് ഒരു സ്വീറ്റാണ്. ഞാൻ ഒരുപാട് നാൾ വാങ്ങണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു ബക്ലാവ. അത് വാങ്ങിച്ചായിരുന്നു. അതാണ് ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചത്. ഇത് പിസ്സ, അതായത് ഹോം മെയ്ഡ് പിസ്സ. അവർ നമ്മൾക്ക് ആവശ്യാനുസരണം പല ഫ്ലേ, അതായത് വെജിറ്റബിൾസിൻ്റെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് പിസ്സ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ബക്ലാവ എനിക്ക് എടുത്തു തരുന്നതായിരുന്നു. ഞാൻ വാങ്ങിച്ചത് ഇതിപ്പോൾ പിസ്താഷ്യോടെ അതുപോലെ തന്നെ നട്ട്സിൻ്റെ ആയിരുന്നു. പിന്നെ ടർക്കിഷ് ഡിലൈറ്റ്, ഓറഞ്ച്, ലെമൺ, അങ്ങനെ പല ഫ്ലേവറും. ടർക്കിഷ് സ്വീറ്റ്സ് അല്ലെങ്കിൽ ഡിലൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോളായിരുന്നു. ഇനിയിപ്പം എനിക്ക് എങ്ങോട്ടേക്ക് പോകണമെന്നറിയാൻ വല്ലാത്ത ഒരു ഡൗട്ടിലായിരുന്നു ഞാൻ. അതുപോലെ വെറൈറ്റി സ്റ്റോളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക, തൊട്ടടുത്ത് തന്നെയുള്ള, അതായത് ഇതെല്ലാം ഒരുമാതിരിപ്പെട്ട ഫാമേഴ്സിൻ്റെ തന്നെ സ്റ്റോളാണ്. അപ്പം എന്താ പറയുക, ഡിഫറെൻ്റ്, അതായത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ജാമുകൾ, അങ്ങനെ ഒരുപാട് ഇത് കണ്ടോ. അങ്ങോട്ട് അത്രയും ക്രൗഡഡ് ആയിരുന്നു നമ്മുടെ സിറ്റി സെൻറ്റർ. കാരണം ആളുകൾക്ക് എന്താ പറയുക, ഒന്നാമതേ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാണല്ലോ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരു എന്താ നമ്മുടെ രാജസ്ഥാനി ആൾക്കാരുടെ ഒരു ഷോപ്പായിരുന്നു. ഇവിടെയും അത് പറഞ്ഞ പോലെ സമൂസ അതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുമ്പോട്ട് പോകുമ്പം വേറെയും ഒരുപാട് ഷോപ്പുകളുണ്ട്. കൂടുതലും എനിക്ക് ഞാൻ കണ്ടത് വൈൻ, അതുപോലെ തന്നെ ജാം, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ ചീസിൻ്റെ സെക്ഷൻ ഒരുപാട് വെറൈറ്റി, അതായത് ബിസ്ക്കറ്റ്സ്, അതായത് ജിഞ്ചറിൻ്റെ ബിസ്ക്കറ്റ്, ജിഞ്ചർ ബിസ്ക്കറ്റ് ട്രൈ ചെയ്യാൻ നമുക്കവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു നോക്കുമ്പം ജിഞ്ചർ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പം ഞാൻ എടുത്തു വെച്ച ആ ജിഞ്ചറിൻ്റെ ബിസ്ക്കറ്റായിരുന്നു. പക്ഷേ അത് നമ്മൾ മറ്റുള്ള കടകളിൽ പോയി വാങ്ങുന്നത് വെച്ച് നോക്കുമ്പം കുറച്ച് വില കൂടുതലായിരുന്നു ഇവിടെ. കാരണം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അതിനകത്തുള്ളൂ, പക്ഷേ വില ഭയങ്കര കൂടുതലാണ്. കടയിൽ ഒരു ഡബിൾ ഇരട്ടി വിലയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതവിടെ പതുക്കെ വെച്ചു. ഞാൻ അടുത്ത സ്റ്റോറിലേക്ക് പോയി. അപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോഴേക്ക് അവിടെ ഈ പലതരത്തിലുള്ള സോസുകൾ കണ്ടു, അതായത് ചില്ലിയുടെ, സ്വീറ്റ്, ഇതൊക്കെ ഹോം മെയ്ഡ് ആണ് കേട്ടോ. കാരണം അത് ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് അത്രയും ബിസി, ഓരോ സ്റ്റോളുകളിലും അത്രയും ബിസി അവിടെ വരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇതൊന്നും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ, ഇത് സോസ് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അധികം വാങ്ങാൻ റിസ്ക് എടുത്തില്ല. ഇത് എന്താ ഹോം മെയ്ഡ് നമ്മുടെ എന്താ പറയുക, സൂപ്പ് അങ്ങനെയുള്ള സെക്ഷൻസ് ആയിരുന്നു. അപ്പോൾ അതും ഞാൻ പതുക്കെ വിട്ടു. ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഈ എന്താ പറയുക, ആൽക്കഹോളിക്കിൻ്റെ സെക്ഷനാണ് ഇവിടെ വന്നത്. വാങ്ങാനല്ല, പക്ഷേ ഈ ജിൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പ്രൊഡക്റ്റിൻ്റെ പലതരത്തിലുള്ള, അതായത് ഫ്ലേവേഴ്സ് ഒരുപാട് ആഡ് ചെയ്തിട്ട് ഇവിടെയും അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചീസിൻ്റെ സെക്ഷനായിരുന്നു. അതായത് എന്താ പറയുക, നമ്മുടെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ഈ പറഞ്ഞ പോലെ ഒരുപാട്, അതായത് അതിലൊരു ചീസിൻ്റെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി, ഇത് ക്രാൻബെറിയുടെ ആയിരുന്നു. ക്രാൻബെറിയുടെ ചീസിൻ്റെ അവിടെ ഒരു നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളൊക്കെ എൻ്റെ മുഖം കണ്ടറിയായിരിക്കും, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ആ ഒരു ചീസ് ഞാനൊന്നും അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. അത് കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോഴത്തേക്കിന് അതായത് കൊക്കോയുടെ പ്രൊഡക്റ്റ്സ് ഒരുപാട് കണ്ടു. അതുപോലെ തന്നെ അടുത്ത സ്റ്റോളിലേക്ക് വന്നപ്പോൾ അവിടെയും എന്താ വൈൻ്റെ സെക്ഷനായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തു. ഞാൻ അതാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത്, വൈൻ ഞങ്ങൾക്ക് കുടിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ വൈനായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, നല്ല സ്വീറ്റാണ്, ആൽക്കഹോള് ഒട്ടും ഇല്ല. നമുക്ക് എല്ലാവർക്കും, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും, അതായത് ഇപ്പം മദ്യപാനം ഒന്നും ഇഷ്ടമില്ലാത്തവർക്കും കുടിക്കാവുന്നതാണ്. ഞാനിത് കുടിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇച്ചിരിയേ ഉള്ളൂ, എന്നാലും നല്ല രുചിയുണ്ടായിരുന്നു.
അപ്പോൾ വരുന്നവർക്ക് അവരെല്ലാവരും ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എന്താ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 22 pounds, 12 pounds, അത് 500 ml, 250 ml, അതിന് ബോട്ടിലിൻ്റെ ML വ്യത്യാസത്തിലായിരുന്നു അതിൻ്റെ റേറ്റ് പോകുന്നത്. ഇത് അത് ഞാൻ അവരോട് ചോദിച്ചു, അത് എന്തെങ്കിലും ഫ്രൂട്ടിൽ നിന്ന് എക്സ്ട്രാക്റ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അത് അവരുടേതായിട്ടുള്ള ഒരു സീക്രട്ട് റെസിപ്പിയാണ് അതിലുള്ളതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതലും നമ്മൾ അതിനെക്കുറിച്ച് അവരോട് നിർബന്ധിച്ച് ചോദിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫ്രൂട്ടിൽ നിന്നാണ് എന്ന് മാത്രം പറഞ്ഞ് അവരതിനെ വൈൻഡ് അപ്പ് ചെയ്തു. പിന്നെ റുബാബ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു വേറൊരു സെക്ഷനിലേക്ക്, അതായത് ഞാൻ പറഞ്ഞല്ലോ 50 സ്റ്റോളിന് മുകളിൽ തന്നെ ഇവിടെ അത്യാവശ്യമുണ്ട്. നമുക്ക് ഒന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്ന രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. രാവിലെ സമയം ആയതുകൊണ്ടായിരിക്കും അതുപോലെ തിരക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട സെക്ഷനിലേക്കാണ് ഞാൻ കൂടുതലും പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ വന്നപ്പോഴത്തേക്കിന് എന്തോ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചേക്ക് നോക്കിയാൽ കണ്ടത്. ഞാൻ വാങ്ങിച്ചില്ല, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട്, എന്ത് വെജിറ്റബിളാണ് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല.